ദൈവത്തിൻ്റെ വിലയേറെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇരിപ്പാൻ, ഇത്രയും പേർക്ക് കൂടി വരുവാൻ ദൈവമിടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ചില ആത്മീയ പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗിൽഗാലിലെത്തി 4:19 നാം വായിച്ചത്, 1:10 ജനം യോർദാനിൽ നിന്ന് കയറി എരിഹോവിൻ്റെ കിഴക്കേ അതിരുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങി. ഗിൽഗാൽ യോശുവയുടെ പുസ്തകത്തിൽ വലിയൊരു സ്ഥാനം വഹിക്കുന്ന സ്ഥലമാണ്. 4-5 നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ തുടർന്നുള്ള ഈ ഭാഗങ്ങളിൽ നമുക്ക് ഗിൽഗാലിൽ നടന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങളത് വായിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ വായിച്ച് ഒരുങ്ങി വരണമെന്ന്. അതുകൊണ്ട് 5:4-5 ബേസ് ചെയ്ത് ഗിൽഗാലിൽ നടന്ന കാര്യങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളോട് ഉപയോഗിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അനേക പാഠങ്ങൾ ഗിൽഗാലിൽ നിന്ന് കിട്ടുവാൻ എനിക്കിടയായി. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഞാൻ പോയി വീണ്ടും അത് വായിച്ചപ്പോൾ 4 നിന്ന് ഒത്തിരി കാര്യങ്ങൾ, വളരെ കാര്യങ്ങൾ എന്നോട് വ്യക്തിപരമായിട്ട് ദൈവം സംസാരിക്കാനിടയായി. നിങ്ങളോടും അത് സംസാരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്കും കുറേ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് പല കാര്യങ്ങൾ പഠിപ്പിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന പാഠമാണ്. അതുകൊണ്ട് പലരും എന്നോട് പങ്കിടുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നമുക്ക് ഒരുമിച്ച് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. 5 നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 5.
ഞാൻ പറഞ്ഞല്ലോ, ഗിൽഗാലിൽ വെച്ച് നടന്ന സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗിൽഗാലിൽ വന്ന് പാളയമിറങ്ങിയപ്പോൾ നമുക്കറിയാം അത് കനാൻ്റെ സൈഡാണ്, കനാനിലാണ്. എരിഹോവിന് എരിഹോ സമഭൂമിയിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്, ശത്രുക്കളുടെ മുമ്പിലാണ് അവർ വന്ന് പാളയമിറങ്ങിയിരിക്കുന്നത്. അടുത്ത് ഏകദേശം 3 മൈൽ ദൂരത്തോളം അവർക്ക് കാണാവുന്ന ദൂരത്തിലാണ് എരിഹോ പട്ടണമുള്ളത്. ശത്രുക്കൾ ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകുന്ന ഈ യോർദാൻ നദി കടന്ന് ഈ ശത്രു സൈന്യം ഇത്ര പെട്ടെന്ന് ഇവരുടെ അടുത്ത് എത്തുമെന്ന്. അതുകൊണ്ട് നമ്മളവിടെ വായിക്കുന്നത് അവർ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകിപ്പോയി. ഇസ്രയേൽ മക്കളുടെ നിമിത്തം അവരിൽ ആശേഷം ചൈതന്യമില്ലാതെയായി തീർന്നു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. വളരെ ഒരു സൈനാധിപൻ എന്ന നിലയിൽ യോശുവയ്ക്ക് ഇപ്പോഴാണ് അവരെ ആക്രമിക്കാൻ പറ്റിയ സമയം. എന്നാൽ ദൈവത്തിൻ്റെ സമയം അതല്ലായിരുന്നു. നമുക്കറിയാം ഇതൊരു വിശുദ്ധ യുദ്ധമാണ്, അല്ലെങ്കിൽ ദൈവമായി വളരെ നേരിട്ട് ഇടപെടുന്ന കാര്യമായതുകൊണ്ട് ദൈവത്തിന് അവരെ അതിനു മുമ്പ് ഒരുക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. അവർ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് അവരെ അതിനായിട്ട് ഒരുക്കുന്ന പ്രക്രിയകളാണ് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നാമതായിട്ട് ദൈവമായിട്ടുള്ള ഉടമ്പടി അവർ പുതുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരെത്ര കഴിവുള്ളവരായാലും ഇസ്രായേൽ ജനത്തിൻ്റെ കഴിവോ ശക്തിയോ നോക്കിയല്ല വിജയമിരിക്കുന്നത്. ശത്രു സൈന്യത്തിന് അവരുടെ വികാരങ്ങളൊക്കെയും അവരെ മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുകയാണെങ്കിലും ചൈതന്യമെല്ലാം പോയിരിക്കുകയായാലും അതല്ല യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ശക്തി എന്ന് ദൈവത്തിനറിയാം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവുമാണ് അവർക്ക് ഏറ്റവും വലിയ ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ആത്മീയ പോരാട്ടമാണ്, ഇതൊരു ആത്മീയ യുദ്ധമാണ്. നമുക്കിത് രേഖപ്പെടുത്തി കിട്ടുമ്പോൾ നമുക്കത് ആ നിലയിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. ഒന്നാമത് അവർ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ പുതുക്കണം, അവർക്ക് പരിച്ഛേദന ഏൽക്കണമായിരുന്നു. വാസ്തവത്തിൽ അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന സ്ഥാനമായിരുന്നു അത്. അവർ യോർദാൻ നദി കടന്ന് അവർ ശരിക്കും കനാലിൽ എത്തിയപ്പോൾ ഈ സ്ഥാനം അവരെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് നമ്മളവിടെ കാണുകയാണ്. ചെങ്കടൽ കടന്ന് അവർ മെരീബയിലെത്തിയപ്പോൾ വിശ്വാസത്തിൻ്റെ ഇതേ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെട്ടതായിട്ട് നമുക്കറിയാം. എന്നാൽ ഇവിടെ അവരുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിൽ അവർ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവരുടെ നിന്ന അവിടെ ഉരുട്ടിക്കളയുകയാണ്, നീക്കിക്കളയുന്നതായിട്ട് നമുക്ക് കാണുന്നു. പിന്നെ അവരെ പെസ കഴിപ്പാൻ അവരെ യോഗ്യരാക്കുന്നതായിട്ട് നമുക്ക് കാണും. രണ്ടാമത് അവർ ദൈവത്തിൽ നിന്നുള്ള നന്മയെ ഓർക്കണം. പെസാചരണത്തിൽ കൂടെ അവർ ആരായിരുന്നു എന്ന് അവർ ഓർക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെയുണ്ടെന്ന് ഉറപ്പാക്കി കൊടുക്കുകയാണ് വാസ്തവത്തിൽ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന വെളിപ്പാട്. തന്നെ തന്നെ പ്രത്യക്ഷനാക്കിക്കൊണ്ട് യഹോവയുടെ സേനയുടെ അധിപതി അവരോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കി യോശുവയെ ധൈര്യപ്പെടുത്തുകയും ആക്രമണത്തിന് അവരെ അവർക്ക് ഉറപ്പ് കൊടുക്കുകയും അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുകയും ചെയ്യുന്നതാണ്. യഹോവയുടെ വിശുദ്ധിയും പരമാധികാരവും യോശുവയും ജനവും അത് മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. വാസ്തവത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഗിൽഗാലിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഗിൽഗാൽ തരുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്. 4-ാം അധ്യായത്തിൽ നാം ഓർക്കുകയുണ്ടായി അവർ വെള്ളത്തിലിറങ്ങിയ കാര്യം. യോർദാനിൽ കൂടെ കടന്നിട്ടാണ് അവർ അക്കരെ കടന്നത്. അവിടെ 12 കല്ലുകൾ അവർ സ്ഥാപിക്കുന്ന കാര്യം പറയുകയുണ്ടായി. 4-ാം അധ്യായത്തിൽ നമ്മൾ അത് കണ്ടതാണ്. ഞാൻ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. കാരണം നിങ്ങൾ ഓർക്കണം, അടുത്ത് വരുന്ന തലമുറയോട് അത് പറയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഗിൽഗാലിൽ അവർ 12 കല്ലുകൾ വൃത്താകൃതിയിൽ നാട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഗിൽഗാലിന് വൃത്തം എന്നുള്ളൊരു വാക്ക് അർത്ഥവും കൂടി അതിനുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഈ യോർദാനിൽ കൂടെ കടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ വാസ്തവത്തിൽ ഗിൽഗാലിനെ കാൽവരി ക്രൂശിനോട് കൂടെ ഉപമിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇസ്രായേൽ മക്കളുടെ എല്ലാ അടുത്തുള്ള ഓപ്പറേഷൻസ് എല്ലാം, സൈനിക നീക്കങ്ങളെല്ലാം ഗിൽഗാലിനെ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം കാൽവരി ക്രൂശല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ വേറൊരു സ്ഥാനവുമില്ല. അവിടെയാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുമറിഞ്ഞ് നമുക്ക് വാസ്തവത്തിൽ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടായത്. ഗിൽഗാലിൽ അവർ ആ 12 കല്ലുകൾ നാട്ടുമ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത്? നമ്മൾ പറയുന്നുണ്ട് യോശുവ 12 കല്ലുകൾ
യോർദാൻ നദിയിൽ പുരോഹിതന്മാർ നിന്ന സ്ഥലത്ത് നാട്ടി. കർത്താവനായ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ വലിയൊരു പ്രതീകമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യോർദാൻ നദിയിൽ ആ 12 കല്ലുകൾ ഇപ്പോഴും ഇരിക്കുകയാണ്. അത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്നതിൻ്റെ വലിയ അടയാളമായിട്ട് അതിരിക്കുന്നു. ഗിൽഗാൽ ഓർമ്മയുടെ സ്ഥലമാണ്. യോശുവ ദൈവം പലരോട് പറഞ്ഞ അതേ കൽപ്പന അനുസരിച്ച് 12 കല്ലുകൾ ഗിൽഗാലിൽ നാട്ടിയെന്ന് നാം കാണുന്നു. യോശുവ യോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ പാദം നിന്ന സ്ഥാനത്ത് തന്നെ നാട്ടിയ കല്ലുകൾ, അത് താൻ വ്യക്തിപരമായി ചെയ്ത കാര്യമാണ്. നിയമപ്പെട്ടുമായ പുരോഹിതന്മാർ നദിയിൽ നിന്ന സ്ഥാനം അടയാളപ്പെടുത്തുവാനായിരുന്നു യോശുവ അപ്രകാരം ചെയ്തത്. കനാൻ ആക്രമണത്തിൻ്റെ തുടക്കൽ തന്നെ ദൈവം കാണിച്ച ആ വിശ്വസ്തതയുടെ വ്യക്തിപരമായ സ്മാരകമായിട്ടാണ് യോശുവ ആ കല്ലുകൾ അവിടെ നാട്ടിയത്. അത് പുറമെ കാണാനായിട്ട് കഴിയില്ല, എന്നാൽ അവിടെ അത് ഇപ്പോഴും നിൽക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം ആയിരുന്നു ആ 12 കല്ലുകൾ നാട്ടിയത്. അവർ ഒരുമിച്ച്, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് അവർ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് പുറപ്പെട്ടു എന്നും, ഒരു കാലത്ത് അവർ മരുഭൂമിയിൽ എല്ലാം ഒരുമിച്ചായിരുന്നു. നമുക്കറിയാം 2.5 ഗോത്രം ഇസ്രായേൽ ഗോത്ര യോർദാൻ നദിയുടെ കിഴക്കേ തീരത്ത് അവർ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അവരും ഈ യുദ്ധത്തിനായിട്ട് അവരോട് കൂടെ പോരുന്നുണ്ട്. അത് മോശം അവരോട് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, അത് അവരനുസരിക്കുന്നു. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ സീനായ് മലയുടെ കീഴിലും മോശ യാഗപീഠം പണിതപ്പോൾ ആ 12 കല്ലുകൾ 12 തൂണുകൾ അവിടെ സ്ഥാപിക്കുന്നത് നമ്മൾ കാണാനായിട്ട് കഴിയും. അത് ഇസ്രായേൽ മക്കളുടെ ഐക്യത്തെ കാണിക്കുന്നതാണ്. അവരെ എവിടെ പോയിരുന്നാലും, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 24:4 നാം അത് വായിക്കുന്നുണ്ട്. ആ 2 ഗോത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വേറെ മാറിയെങ്കിലും ഈ അവരുടെ ഒരുമ, അവരുടെ ഐക്യത്തെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഐക്യം നഷ്ടപ്പെടാനോ വികലമാക്കാനോ ഒരിക്കലും അവരെ അനുവദിച്ചില്ല. 1 കൊരിന്ത്യർ 12 നാമം നാമോ വായിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കേണ്ട ആവശ്യം. ദൈവജനത്തിൻ്റെ ഐക്യത്തിലാണ് കർത്താവ് എപ്പോഴും മഹത്വപ്പെടുന്നത്. അതുകൊണ്ട് സഭയുടെ ഐക്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ വലിയൊരു കടപ്പാടും കൂടിയാണ്. യോർദാൻ നദിയിലേക്ക് പെട്ടകം ഇറങ്ങി, യോർദാനിൽ നിന്ന് പെട്ടകം വഹിച്ച പുരോഹിതന്മാർ കയറിയ കാര്യം നമ്മൾ പിന്നീട് വായിക്കുന്നു. അവർ ഗിൽഗാലിൽ ചെന്ന് പാളയം അടിച്ചു. ഞാൻ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലേക്ക് തന്നെയാണ് വീണ്ടും ശ്രദ്ധ ആകർഷിക്കുന്നത്. നമ്മളവിടെ കർത്താവിനോടുകൂടെ മരിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഉയർത്തെഴുന്നേറ്റ അനുഭവം കൂടി നമ്മൾ കർത്താവിൻ്റെ ക്രൂശിൽ കാണുന്നുണ്ട്. കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനോട് നാം ഏകീഭവിക്കുന്നതിൻ്റെ വലിയൊരു ചിത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവർ യോർദാനിൽ നിന്ന് കയറി, ജനം അവരുടെ പിന്നാലെയും കയറി. ജനമെല്ലാം ഏകദേശം 20 ലക്ഷം ജനങ്ങളാണ്, അതൊക്കെയും കരയിൽ കയറുകയുണ്ടായി. എന്തൊരു വലിയ അത്ഭുതമാണ്! പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന വലിയേറിയ അത്ഭുതങ്ങൾ എത്രയോ വലുതാണ്. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എത്രമാത്രം പതിയുന്നുവോ ഈ സത്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവനാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനാണ്, ആ ജീവൻ്റെ പുതുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത് എന്നുള്ള വലിയ ബോധം നാം നമ്മിൽ എത്രമാത്രം ഭരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം. ഈ സത്യം വളരെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനാണെന്നുള്ള വലിയ ബോധം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. 2, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനാണെന്നുള്ള കാര്യവും നമ്മൾ ഭരിക്കണം. ഈ വലിയ ഓർമ്മയുടെ സ്ഥാനമാണ് ഗിൽഗാൽ. നഗൽ സാഹിബ് പട്ടിയുണ്ട്, എനിക്ക് പ്രശംസിക്കാനുള്ളത് ദൈവപുത്രനിലോ അവൻ്റെ ക്രൂശിലുമാണ്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിക്കാൻ വേറെ ഒന്നുമില്ല. അവിടെയാണ് നമ്മളെ തന്നെ മരിപ്പിച്ചതും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ പിന്നീട് നമ്മുടെ പുനരുദ്ധാനത്തിൻ്റെ സ്ഥാനവും അവിടെ തന്നെയാണ്. 1 മാസം 10 തീയതി ജനം യോർദാൻ നദിയിൽ നിന്ന് കയറി എരിഹോവിൻ്റെ കിഴക്കേ അതിരിലുള്ള ഗിൽഗാലിൽ പാളമിറങ്ങി. 40 വർഷം മുമ്പ് ഇതേ മാസം 10 തീയതിയാണ്
പെസാ കുഞ്ഞാൻ്റെ അറക്കപ്പെട്ട് അവർ രക്തത്തളി ആചരിച്ച് മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ ജനം പുറപ്പെട്ടതെന്ന് നമുക്കറിയാം. എന്നാൽ അവർ 40 വർഷം ദുർമോഹത്തിൻ്റെയും അനുസരണക്കേടത്തിൻ്റെയും അതുപോലെ തന്നെ അവിശ്വാസത്തിൻ്റെയും പാതയിലായതുകൊണ്ട് മരുഭൂമിയിൽ അവരുടെ ആ കാലങ്ങളെല്ലാം വൃഥാ ചെലവാക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഗിൽഗാലിൻ്റെ അർത്ഥം നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ്. ജഡമോഹങ്ങളനുസരിച്ച് ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ വാസ്തവത്തിൽ നിന്ന വരുത്തുന്നവരാണ്. എന്നാൽ നാം മടങ്ങിവന്ന് ഈ കനാനിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ് ഗിൽഗാൽ. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. ഒന്നാമത് ഗിൽഗാൽ ഓർമ്മയുടെ സ്ഥാനമാണ്. രണ്ടാമത് നമ്മൾ ഉയർത്തെഴുന്നേറ്റിൻ്റെ നമ്മളുടെ പുനർജീവനത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സ്ഥാനവും കൂടിയാണ് ഗിൽഗാൽ എന്നുള്ള കാര്യം നാം മറക്കരുത്. യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ച ഒരുവൻ വീണ്ടും മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഈ കല്ലുകൾ ആർത്തു വിളിക്കും, ഈ കല്ലുകൾ നിലവിളിക്കും. അവനെ വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ ഈ കല്ലുകൾ വലിയൊരു സ്മാരകമായിട്ട് ജ്ഞാപകമായിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മുടെ പിന്മാറ്റാവസ്ഥയിലൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ഈ കല്ലുകൾ, ഈ ഓർമ്മസ്ഥലം നമ്മുടെ ഹൃദയങ്ങൾക്ക് മടങ്ങി വരുവാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമാണ്. ഗിൽഗാൽ പുനരുദ്ധാനത്തിൻ്റെ സ്ഥാനമാണ്. ആ ഓർമ്മ നമ്മളെ എത്രമാത്രം ആഴത്തിൽ പതിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതം പുരോഗമിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് ഗിൽഗാൽ ത്യാഗത്തിൻ്റെ സ്ഥാനമാണ്. അവിടെയാണ് നാം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ആരംഭത്തിൽ വായിച്ചത്. അവിടെ പരിച്ഛേദന ഏൽക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ ആത്മീയ അർത്ഥങ്ങൾ തരുന്ന സ്ഥാനമാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 40 വർഷമായിട്ട് തൽക്കാലം നിർത്തിവെച്ച ഒരു കാര്യമായിരുന്നു പരിച്ഛേദന. കാരണം ദൈവത്തെ അനുസരിക്കുവാനോ അവിശ്വാസത്തിൽ പോയ ആ ജനത്തിൻ്റെ ഇടയിൽ പിന്നീട് അവർക്ക് ഈ പരിച്ഛേദന ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. പരിച്ഛേദനയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് ശരിക്കറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നമുക്കറിയാം അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ് ദൈവം വാഗ്ദത്തം ചെയ്ത ആ നിയമം ഉടമ്പടി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ ഒരു മുദ്രയായിട്ടാണ് പരിച്ഛേദന നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതൊരു ബാഹ്യ അടയാളമായിരുന്നു. അബ്രഹാമും അവൻ്റെ സന്തതിയും നിത്യമായി അവർക്ക് ശാശ്വതമായി കനാൻ ദേശം അവകാശമായി കൊടുക്കുമെന്നുള്ളതിൻ്റെ വലിയ ഉടമ്പടി ദൈവം ചെയ്തതിൻ്റെ അടയാളമായിട്ടാണ് ആ പരിച്ഛേദന അവർക്ക് കൊടുത്തത്. യഹോവ അത്ഭുതകരമായി യോർദാൻ നദി വറ്റിച്ച് കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കൾ മുഴുവനും യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ നദി കടന്നു. ഗിൽഗാലിൽ അവർ പാളയമിറങ്ങി. ഈ സംഭവം കേട്ടപ്പോൾ വാസ്തവത്തിൽ ആ ജനത്തിൻ്റെ ഹൃദയം ഉരുകിയത് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ആ പരിച്ഛേദന അർത്ഥം ശരിക്കും വാസ്തവത്തിൽ അവർ മറന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പരാജയം അതായിരുന്നു. അവർ ആ ബാഹ്യമായ അടയാളം അതിന് പ്രാധാന്യം കൊടുത്തിട്ട് വാസ്തവത്തിൽ അതിൻ്റെ ആന്തരികമായ ശക്തി അല്ലെങ്കിൽ ആന്തരികമായിട്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം അവർ മറന്നു കളഞ്ഞു. ദൈവത്തെ അനുസരിക്കാനോ ദൈവത്തെ ആശ്രയിക്കുവാനോ ദൈവത്തെ വിശ്വസിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ പരിച്ഛേദന വെറും ഒരു ബാഹ്യ അടയാളമായിട്ട് അതിൽ മാത്രം അവർ ശ്രദ്ധ പതിപ്പിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ വിട്ടുകടങ്ങുകയും ചെയ്തു. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അപകടം വരുത്തുന്ന ഒരു കാര്യമാണ്. യോശുവ യഹോവ കൽപ്പിച്ചതുപോലെ
അവർക്ക് തീക്കല്ല കൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ പരിച്ഛേദന ചെയ്തു എന്ന് നാം അവിടെ വായിക്കുന്നു. അവിടെ നമ്മളൊരു പദം ഉപയോഗിക്കുന്നുണ്ട്, രണ്ടാമതും പരിച്ഛേദന ചെയ്തു എന്നുള്ളത്. രണ്ടാമതും പരിച്ഛേദന ചെയ്തു എന്നതിന് അവർ മുമ്പ് പരിചേന ഏറ്റവരായിരുന്നു എന്നല്ല അർത്ഥം. ശരിക്കും അതിനുള്ള ധ്വനി ഉണ്ടാവാറുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. ദൈവത്തോടുള്ള ഉടമ്പടി ബന്ധത്തിൽ പരിച്ഛേദന ചെയ്യപ്പെട്ട ജനമെന്ന നിലയിൽ അവർ തങ്ങളുടെ പൂർവ്വ നിലയിലേക്ക് മടക്കിക്കൊണ്ടിരികയായിരുന്നു. ഈ ജനം അല്ലെങ്കിൽ ഇപ്പോൾ പരിച്ഛേദന ഏറ്റവർ ആദ്യം പരിച്ഛേദന ഏറ്റവരായിരുന്നില്ല. പരിച്ഛേദന ഏറ്റവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി എന്ന് നമുക്കറിയാം. യോശുവ പരിച്ഛേദന അവരെ പരിശീലനം ചെയ്യാനുള്ള കാരണം അവിടെ നമ്മൾ തുറന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. മിസ്രയീമിൽ നിന്നുള്ള പുറപ്പെട്ട ഇസ്രയേലിയ പുരുഷന്മാരെല്ലാം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ പരിശീലനം ഏറ്റിരുന്നവരായിരുന്നു. എന്നാൽ കാദേശ് ബർനേയിൽ വെച്ചുണ്ടായ അനുസരണക്കേട് നിമിത്തം അവരെല്ലാം മരുഭൂമിയിൽ ചത്തൊടുങ്ങിയായിരുന്നു. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ നാം ആ സത്യങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ മരുഭൂമി പ്രയാണത്തിൽ ജനിച്ചവർ ആരും തന്നെ പരിശീലനം ഏറ്റിരുന്നില്ല. അതുകൊണ്ട് ആ കനാൻ ദേശത്തേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ്, യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഈ ഉടമ്പടി അവർ ആചരിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. ന്യായപ്രമാണം വിശ്വസ്തയുടെ പാലിക്കുമെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സഹായം അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. അതിനാൽ കനാനിൽ പ്രവേശിക്കുമ്പോൾ മരുഭൂമിയിൽ വെച്ച ജനം ആ തലമുറ മുഴുവനും പരിശോധന ചെയ്യേണ്ടത് യോശുവയുടെ ചെയ്യിക്കേണ്ടതും യോശുവയുടെ കർത്തവ്യമായിരുന്നു. അതാണ് യോശുവ വാസ്തവത്തിൽ അത് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഈ സമയത്ത് അവരെ പരിച്ഛേദന കഴിക്കുക എന്ന് പറയുന്നത്. കാരണം ശത്രു രാജ്യത്ത് ശത്രുവിൻ്റെ മുഖത്ത് വന്ന് നിൽക്കുകയാണ് അവർ. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ശേഖേമിൽ വെച്ച് യാക്കോബിൻ്റെ മക്കൾ ചെയ്ത കാര്യം. ശേഖേമിനോട് അവർ പരിച്ഛേദന ഏറ്റ സമയത്തായിരുന്നു ലേവിയും ഷെമിയും പോയി അവരെ വാൾകൊണ്ട് കൊന്നത്, നശിപ്പിച്ചത്. അതേ സംഭവം ഇവിടെയും സംഭവിക്കാൻ വേണമെങ്കിൽ. എന്നാൽ യോശുവ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആശ്രയിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അതേപടി അനുസരിക്കാൻ അവന് ഒരുക്കമുള്ളവനായി. അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവം ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം യോശുവയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യോശുവ ദൈവം പറഞ്ഞ കൽപ്പന അവിടെ അനുസരിക്കുകയാണ്. പരിചയന ചെയ്ത് തീർന്ന ശേഷം സൗഖ്യമാകുന്നവരെ അവർ അവരവരുടെ ദേശത്ത് അവിടെ പാർത്തു, അവരുടെ സ്ഥലത്ത് പാർത്തു എന്ന് നാം വായിക്കുന്നു. അനന്തരം യഹോവ കൽപ്പിച്ചത്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. കാദേശ് ബർനേയിൽ വെച്ച് ഇസ്രയേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുമാറ് ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നപ്പോൾ വാസ്തവത്തിൽ ജാതികൾ അവരെ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. സീനായ പർവ്വതത്തിൽ വെച്ച് അഹരോൻ സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി നിർമ്മിച്ചു. ജനം ദൈവത്തിൻ്റെ ന്യായപ്രമാണം ലംഘിച്ചതായിട്ട് നമുക്കറിയാം. ആ സമയത്ത് അവരെ മുഴുവൻ നശിപ്പിക്കാൻ ദൈവം ഒരുങ്ങിയതാണ്. എന്നിട്ട് മോശയോട് പറഞ്ഞു, നിന്നെ ഞാനൊരു വലിയ ജാതിയാകും. ആ വാക്തത്വം മോശയ്ക്ക് കൊടുക്കാൻ പോയതായിരുന്നു. മോശ അതിനെ എതിർത്തു. നമുക്കറിയാം ആ സംഭവങ്ങളൊക്കെ, ഞാൻ വിവരിക്കുന്നില്ല. കാരണം അത് ദൈവമഹത്വത്തിന് അനുയോജ്യമല്ല. മരുഭൂമിയിൽ വെച്ചും ആദേശ് ബർനേയിൽ വെച്ചും അതേ സംഭവം തന്നെ ഉണ്ടായി. വീണ്ടും ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ മുഴുവനും നശിപ്പിക്കാൻ പോവുകയാണ്, എന്നിട്ട് ഞാൻ നിന്നെ ഒരു ജാതിയാകും. എന്നാൽ യോശുവ അല്ല മോശ ദൈവത്തിന് മുമ്പാകെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് വാദിക്കുന്ന വാദം വാസ്തവത്തിൽ നമ്മളെ അതിശയിപ്പിക്കും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലും അതുപോലെ സംഖ്യാപുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിലും നമുക്കത് വായിക്കുന്നുണ്ട്. ദൈവത്തോട് പറയുകയാണ്, നീ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ യഹോവയ്ക്ക് കഴിഞ്ഞില്ലെന്ന് ഈ ജാതികൾ മിസ്രയീമേൽ നിന്നെ നിന്ദിക്കും. നീ ഇപ്പോൾ ജനത്തെയൊക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാൻ യഹോവയ്ക്ക് കഴിയായതുകൊണ്ട് അവനവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് കാദേശ് ബർനേയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് പ്രവേശിക്കാതിരുന്നത് അവർക്ക് വാസ്തവത്തിൽ ഒരു നിന്ദയായിരുന്നു. മറ്റുള്ള ജാതികൾ അവരെ ശരിക്കും അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ കനാൻ ദേശം കൈവശമാക്കി, അവിടേക്ക് പ്രവേശിച്ചു. യോർദാനുള്ള കിഴക്കുള്ള ദേശം അവർ മുഴുവനും ആ രണ്ട് രാജാക്കന്മാരെ കീഴടക്കി. ആ രണ്ടര ഗോത്രം അവിടെ പാർപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു, അവർ സെറ്റിൽ ചെയ്തു കഴിഞ്ഞു. അവിടെ 32-ാം സംഖ്യ 32-ൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവർ യോർദാൻ നദി കടന്നു എന്ന് മാത്രമല്ല, അവർ കനാൻ ആക്രമണത്തിന് പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു.
കാദേശ്വരനയിൽ വെച്ചുണ്ടായ നിന്ന പൂർണ്ണമായി ദൈവം അവർ നീക്കിക്കളയാണ് അവർ മാറി. ഓരോ ഇസ്രയേലിനും ഉടമ്പടിയുടെ പുത്രൻ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പുത്രൻ എന്നതിൻ്റെ അടയാളമായ പരിശോധന വഹിക്കുകയാണ്. ഉടമ്പടി ചെയ്യപ്പെട്ട ദേശം അവരുടേതാണെന്നും അതിനെ അവർ കീഴടക്കി കൈവശമാക്കണമെന്നും പരിശോധന അവരെ ഓർപ്പിക്കുകയാണ്. ആ പരിശോധനയോടുകൂടിയാണ് ഗിൽഗാലിന് ഈ പുതിയ അർത്ഥം ലഭിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മക്കല്ലുകൾ ഉണ്ടായിരുന്ന ആ ജ്ഞാപകമായി സ്ഥാപിച്ചിരുന്ന ആ വൃത്തം എന്ന അർത്ഥം ഗിൽഗാലിനുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനോടൊപ്പം ഉരുൾ അഥവാ അവരെ ഉരുട്ടൽ എന്ന അർത്ഥവും അതിന് ലഭിച്ചു. യഹോവയുടെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ മക്കൾ പരിച്ഛേദനയേറ്റതിൻ്റെ സ്മാരകമാണ് ഗിൽഗാൽ എന്ന പേര്. വാസ്തവത്തിൽ അവിടെ ഒരു വലിയ ത്യാഗമാണ് അല്ലെങ്കിൽ അവർ വളരെ ഒരു പ്രത്യാഗമാണ് അവിടെ നടക്കുന്നത്. അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു കളയുകയാണ്, മാറ്റുകയാണ്. വളരെ വേദനയുടെ അനുഭവത്തിൽ കൂടെ അവർ കടന്നു പോവുകയാണ്. പരിച്ഛേദ പ്രാധാന്യം വിശ്വാസികളായ നാമം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 7:8 സ്തെഫാനോസ് ന്യായാധിപ സംഘത്തിൽ സംഘത്തിൻ്റെ മുമ്പാകെ അവൻ്റെ ഇസ്രായേൽ മക്കളുടെ ചരിത്രം വിവരിക്കുമ്പോൾ അതിൻ്റെ 8 താൻ പറയുന്നൊരു വാക്കുണ്ട്, അബ്രഹാമിന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു എന്ന്. ഈ ഉടമ്പടിയുടെ നിയമം അല്ലെങ്കിൽ ഉടമ്പടി കൊടുത്തു എന്നുള്ളത് അത് വിളംബരം ചെയ്തു. സാധാരണ നിലയിലുള്ള ഒരു എന്താ പറയുക, റിലീജിയസ് ഒരു മതകർമ്മമല്ലാതെ പരിച്ഛേദന അബ്രഹാമിൻ്റെ സന്തതിക്ക് ലഭിക്കുന്ന ദേശത്തിൻ്റെ ആ ശാശ്വത അവകാശത്തിൻ്റെ ഉറപ്പ് നൽകുന്നതാണ് അബ്രഹാമിനോടുള്ള യഹോവയുടെ ഉടമ്പടി. അബ്രഹാമിനോടും സന്തതിയോടുള്ള ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദനയെ സ്വീകരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ജഡത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായ വേർപാടിനെ കാണിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ പരിച്ഛേദന. അതിൻ്റെ ആത്മീയ സ്വരം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം തുറന്നുള്ള പുസ്തകങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 10:16 വാക്യം വായിക്കുക. അത് വെറുമൊരു മതകർമ്മം മാത്രമല്ല, ദൈവത്തിന് അതിന് വളരെ ആത്മീയ അർത്ഥം ഉണ്ടായിരുന്നു. എന്നാൽ അത് അവർ മനസ്സിലാക്കിയില്ല. ആ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മമാണ് വാസ്തവത്തിൽ പരിശോധന ചെയ്യാൻ ദൈവം ആഗ്രഹിച്ചത്. പുറമേ അത് അവർക്ക് അടയാളമായിട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ച് മാറ്റി, ഇനി നിങ്ങൾ ദുശാഠ്യമുള്ളവരായിരുന്നു. വലിയൊരു ദുശാഠ്യമുള്ള ഒരു സ്റ്റിഫ് നെക്ഡ് ആയിട്ട് അല്ലെങ്കിൽ അവർ അത്രമാത്രം മത്സരികളായിരുന്നു ദൈവത്തോട്. അത് മാറ്റം ചെയ്യുവാനാണ് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിച്ചത്. ആവർത്ത പ്രസം 30:6 വായിക്കാം. ഈ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിവാൻ ദൈവത്തിൻ്റെ ആത്മാവിടയാക്കട്ടെ. 30:6 വാക്യം, ആ നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യണം. അതാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ച ഏറ്റവും വലിയ കാര്യം. യിരെമ്യ പ്രവചനം 4:4 വാക്യം കൂടി നോക്കുക. ദൈവത്തിന് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. പരിച്ഛേദനയുടെ ശരിയായ അർത്ഥം ദൈവം ആഗ്രഹിച്ചത് അതാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ അത് അവരുടെ ഒരു ബാഹ്യ അടയാളമായി അതിന് മാത്രം അവർ പ്രാധാന്യം കൊടുത്തു. വാസ്തവത്തിൽ ദൈവം എന്താണോ അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് അത് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രാധാന്യം ഈ കാര്യത്തിന് കൊടുക്കുന്നുണ്ട്. 4 നമുക്ക് റോമാലേഖനം 2:28-29 വാക്യങ്ങൾ വായിക്കാം. അതെ, അതാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി നമുക്കറിയാം. റോമാലേഖനത്തിന്റെ ആദ്യ ഭാഗം യഹൂദന്മാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞ് യഹൂദന്മാരും ജാതികളും ഒരുപോലെ ദൈവത്തിന്റെ മുമ്പാകെ ഒന്നാണ് എന്നുള്ള സത്യം, പാപികളാണ്. എന്നാൽ അവര് ഹൃദയത്തിന്റെ പരിശോധന ഏറ്റാൽ മാത്രമേ ദൈവസന്നിധിയിൽ നിൽക്കാൻ അവർ യോഗ്യരായി തീരുകയുള്ളൂ എന്നുള്ള സത്യം
അവരെ എടുക്കുക. അവരെ അവയത്തിന് വരെ, അല്ലെങ്കിൽ യിർമ്യാ പ്രവചനം 6:10 വായിക്കുക. അവിടെ നാം ചെവിയുടെ പരിച്ഛേദനയെ കുറിച്ച് യിർമ്യാ പ്രവചനം പറയുന്നുണ്ട്. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായി തീരുന്നതുകൊണ്ട് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അത്രമാത്രം അകന്നു പോയി. യിർമ്യാ പ്രവചനത്തിൽ കൂടെ പറയുന്ന അരുളപ്പാടുകൾ കേൾക്കാൻ പോലും ഒരു തയ്യാറല്ല. എത്രമാത്രം അധംപതിച്ച അവസ്ഥയായിരുന്നു ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം, വിശുദ്ധ ജനം, ദൈവം വേർപെടുത്തിയ ജനം. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർക്ക് ആ ബാഹ്യ അടയാളങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ആന്തരിക അവസ്ഥ ദൈവത്തിൽ നിന്ന് എത്രയോ അകന്നു പോയി. പ്രിയമുള്ളവരെ, ഈ വലിയ അപകടം ഇന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും മുൻതൂക്കം കൊടുക്കുന്നുണ്ട്, പുറമേയുള്ള കാര്യങ്ങളിൽ, ബാഹ്യമായ കാര്യങ്ങളിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വളരെ ആക്ടിവിറ്റീസ് നമുക്കുണ്ട്, വളരെ പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ. നമ്മൾ വാസ്തവത്തിൽ പരിച്ഛേദന ഏറ്റവരാണെന്നുള്ള ബോധം നമ്മളെ ഹൃദയമുണ്ടോ? ഹൃദയ പരിച്ഛേദന ഏറ്റ കൊലോസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മളുടെ ഹൃദയ ശരിയായ അർത്ഥം എന്താണെന്ന് അത് വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ആ വളരെ പ്രാധാന്യം കൊടുത്ത ലേഖനങ്ങളിൽ താൻ അത് പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. അത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട വലിയേറിയ ഒരു സത്യമാണ്. ക്രിസ്തു വിശ്വാസികൾ ക്രിസ്തുവിൽ പരിച്ഛേദന ഏറ്റവരാണെന്നുള്ള ബോധം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 2:11 വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് പരിച്ഛേദന എന്ന് പറയുന്നത് ശാരീരമല്ല, വാസ്തവത്തിൽ ഹൃദയത്തിൽ ആത്മീയമായ അവസ്ഥയാണ്. അത് ദൈവജനത്തിൻ്റെ പരിശുദ്ധനായ ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അടയാളമാണ്, ആ ബന്ധത്തിൻ്റെ അടയാളമായി ജഡത്തിൽ അവർ ഒരു അംശം ഉപേക്ഷിക്കുന്നതാണ് ശാരീരികമായ പരിച്ഛേദന. എന്നാൽ ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ജഡശരീരം മുഴുവൻ ഉരിഞ്ഞു കളയുന്നതാണ് വിശ്വാസിയുടെ ആത്മീയ പരിച്ഛേദന. അത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ സ്നാനത്താൽ ഒരു വിശ്വാസി ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണെന്ന് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ജഡശരീരം ഉരിഞ്ഞു കളയപ്പെടുന്നു. ആത്മീയ പരിച്ഛേദനയെ പ്രായോഗികമാക്കുന്നത് പരിശുദ്ധാത്മാ സ്നാനമാണ്. 1 കൊരിന്ത്യർ 12:13 വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനത്തിലെ അപ്പോസ്തലൻ ആ കാര്യം റോമാലേഖനം 6:10 ഈ സത്യം കൂടുതലായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. റോമാലേഖനം 6:3-4 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 2:12 വാക്യം കൂടി നമുക്ക് വായിക്കാം. അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ, ആ വിശ്വാസമാണ് നമ്മളെ ഓരോ ദിവസവും ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച കാര്യവും നമ്മൾ വിശ്വസിക്കുന്നത്, അത് നമ്മളിൽ ഏൽക്കുകയും ചെയ്യുന്നത്, ആ പുനരുദ്ധാനത്തിൻ്റെ ജീവിതം നമ്മളിൽ ഭരിക്കുന്നതും. ഈ പരിത്യാഗം, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മുറിച്ചു മാറ്റേണ്ടത് വലിയ ആവശ്യമാണ്. യോഹന്നാനെഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ തോട്ടക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അധികം ബലം വായിക്കേണ്ടതിന് അവൻ ചെത്തിയെടുപ്പാക്കുന്ന അവസ്ഥ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് നടത്താനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും വേദനയുടെ അനുഭവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് വളർന്നു വരണമെങ്കിൽ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. വാസ്തവത്തിൽ അത് ജഡശരീരം പൂർണ്ണമായി ഉരിഞ്ഞു കളയുന്നതിനാൽ സംഭവിക്കേണ്ടതാണ്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? വാസ്തവത്തിൽ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എത്രമാത്രം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ബാഹ്യമായിട്ട് എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ആക്ടിവിറ്റീസ് നടത്തിയാലും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ എത്രമാത്രം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയും ദൈവസ്ഥാനത്തിൽ വിനയപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്
വാസ്തവത്തിൽ ആ പരിച്ഛേദനയാണ് ഇപ്പം നമ്മളിൽ നടക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന വിജാതിയർ പരിച്ഛേദനയെ ഏൽക്കണമെന്ന് ആദ്യ നൂറ്റാണ്ടിലെ യഹൂദന്മാരായ വിശ്വാസികൾ ആവശ്യപ്പെട്ടതായിട്ട് നമുക്കറിയാം. അല്ലെങ്കിൽ അവർക്ക് രക്ഷ ലഭിക്കുകയില്ല, അവരുടെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ അവരെ പരിച്ഛേദന ഏൽക്കണമെന്ന് ആദ്യ നൂറ്റാണ്ടിലെ യഹൂദന്മാരായ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ടു. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് അതിനെ വളരെ എതിർത്ത കാര്യം. അവരെക്കുറിച്ച് പരിച്ഛേദനക്കാർ എന്ന് തന്നെയാണ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരറിയപ്പെട്ടിരുന്ന പരിചയനക്കാർ എന്നുള്ള അർത്ഥത്തിലായിരുന്നു. എന്നാൽ ഈ ദുരുപദേഷ്ടകന്മാരെ അപ്പോസ്തലൻ വിളിച്ചത് നായ്ക്കൾ എന്നാണ്. നമുക്കറിയാം യഹൂദന്മാർ ജാതികളെ വിളിച്ചിരുന്ന പേരായിരുന്നു നായ്ക്കൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്കിടന്ന് വരാം. അവിടെ യഥാർത്ഥത്തിൽ ഉള്ള പരിചയനക്കാർ ആരാണെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. നാമാണ് ശരിയായ ഇതിൽ പരിച്ഛേദനക്കാർ. എങ്ങനെയാണ് നാം പരിച്ഛേദനക്കാരാകുന്നത്? അതിൻ്റെ കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഇത് നാം വാസ്തവത്തിൽ നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചാൽ മാത്രമേ വാസ്തവത്തിലുള്ള വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ സത്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയണം. എൻ്റെ ജഡം എന്നും നമുക്ക് ശത്രുവാണ്. നാം വിശുദ്ധീകരണം പഠിച്ചപ്പോൾ നാം ആ കാര്യം പഠിച്ചതാണ്. അത് നമ്മളിൽ നിന്ന് എത്രമാത്രം നമ്മളിൽ നിന്ന് മാറുന്നുവോ അതനുസരിച്ചായിരിക്കും നാം ക്രിസ്തുവിൽ വളരുന്നതും ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു. അത് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം മുറിച്ചു മാറ്റി കളയേണ്ടത് വളരെ ആവശ്യമാണ്. ആ അർത്ഥം അല്ലെങ്കിൽ ആ എന്നെ തന്നെ പരിത്യാഗം ചെയ്യുക, എന്നെ തന്നെ ത്യജിക്കുക, ഇംഗ്ലീഷിൽ അതിന് റിനൗൺസിയേഷൻ എന്ന് പറയും. ആ അതേ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. ഈ ഉപദേശം, ഈ പരിച്ഛേദനയുടെ ഉപദേശം ദൈവം ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. ഇസ്രായേൽ മക്കൾക്ക് അത് കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ അത് ബാഹ്യമായ അടയാളങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു. ഈ അപകടം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഹൃദയ പരിച്ഛേദന, നമ്മുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളഞ്ഞ് ദൈവമായിട്ടുള്ള ശരിയായ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ പരിച്ഛേദനയുടെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ പരിച്ഛേദന ഏറ്റതിന് ശേഷമാണ് ഗിൽഗാലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം ഗിൽഗാൽ ഒന്നാമത് ഓർമ്മയുടെ സ്ഥാനമാണെന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. രണ്ടാമത് അവിടെയാണ് നമുക്ക് പുനർജീവനം ലഭിച്ചത്, പുനരുദ്ധാനത്തിന് സംശയിച്ചത്. മൂന്നാമത് നമ്മുടെ പരിത്യാഗം, നമ്മളെ തന്നെ ത്യജിക്കുന്ന അവസ്ഥ ഗിൽഗാലിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നീട് നാം വായിക്കുന്നത് ദൈവമായിട്ടുള്ള യഥാസ്ഥാപനം, ആ റിസ്റ്റോറേഷൻ നടക്കുന്നത് അവിടെ വെച്ചാണ്. ഗിൽഗാലിൽ പാളയമിറങ്ങിയിരുന്ന ഇസ്രായേൽ മക്കൾ പിന്നീട് പെസഹ കഴിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഇതുവരെ മരുഭൂമിയുടെ അനുഭവത്തിൽ അവർക്ക് പെസഹ കഴിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല, പെസഹ ആചരിച്ചിരുന്നില്ല അവർ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ആദ്യത്തെ പെസഹ ആചരിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പുറപ്പെട പുസ്തകം 12-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. പരിച്ഛേദന ഏറ്റതിന് ശേഷം മാത്രമാണ് പെസഹ കഴിക്കാൻ അവർക്ക് അർഹതയുള്ളൂ. ആ കാര്യം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാം. പരിച്ഛേദനയില്ലാത്ത ഒരുത്തരും അത് തിന്നരുതെന്ന് മോശ പ്രത്യേകമായിട്ട് കൽപ്പിക്കുന്നതാണ് നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 43-ും 44-ും വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം ആബീബ് മാസം 14-ാം തീയതിയാണ് പെസഹ. ആ മാസം 10-ാം തീയതിയാണ് ആ മൃഗത്തെ വേർതിരിക്കുന്നത് നമുക്കറിയാം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. യോശുവ ഇവിടെ ഗിൽഗാലിൽ വെച്ച് അവരെ പരിശോധന ചെയ്തു. പെസഹ കഴിക്കാനുള്ള കൃത്യസമയത്ത് അവർ കനാനിൽ പ്രവേശിച്ചത്, ദൈവത്തിൻ്റെ ആ കാര്യപരിപാടി എത്ര കൃത്യമായിട്ടാണ് ദൈവം നടത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആബീബ് മാസം 10-ാം തീയതി അവർ കനാനിൽ പ്രവേശിച്ചു. 14-ാം തീയതി അവർ പെസഹ ആചരിച്ചു. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം യോശുവിൽ കൂടെ ദൈവം ആ ഇസ്രായേൽ മക്കൾക്ക് ഒരുക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. എത്ര അത്ഭുതകരമായ പ്രവൃത്തിയാണ് ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ പെസഹ 40 വർഷം മുമ്പ് മിസ്രയീമിൽ വെച്ച് ആചരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
മിസ്രയീമ്യ ദാസത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ തലേ രാത്രി അവർ ആചരിച്ചു. രണ്ടാമത് സീനായ് പർവ്വതത്തിൽ വെച്ച് കാദേശ് ബർന്നയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവർ ആചരിച്ചതായിട്ട് നമുക്ക് കാണാം. സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. എന്നാൽ മരുഭൂമി പ്രയാണത്തിൽ പിന്നീട് ഒരിക്കലും ആ അനുസരണം കാണിക്കാത്ത ജനത്തോട് ഇടയിൽ പെസ പിന്നെ ആചരിക്കേണ്ടി വന്നില്ല. പുതിയ തലമുറ 3-ാമതായിട്ട് പെസ ആചരിക്കുന്നത് കനാനിൽ പ്രവേശിച്ച് ഗിൽഗാലിൽ വെച്ചാണ്. ഈ തലമുറയിൽ ഞാൻ വിചാരിക്കുന്നത് അന്ന് ചെറിയ കുട്ടികളായിരുന്നവർ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും ഇപ്പോൾ പെസ ആചരിക്കുമ്പോൾ. കാരണം പുറപ്പാടിൻ്റെ കാലത്ത് 20 വയസ്സിന് താഴെ പ്രായമുണ്ടായിരുന്നവർ കനാലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അവരും കനാലിൽ പ്രവേശിച്ചു. ഇപ്പോൾ അവർ ഗിൽഗാലിലുണ്ട്. പിതാവ് ആട്ടിൻകുട്ടിയെ കൊന്ന കാര്യം, ആ രക്തം കട്ടിലക്കാലും കുറുമ്പുടിമേലും പുരട്ടിയ കാര്യമൊക്കെ അവരുടെ ഹൃദയത്തിൽ കൂടെ ഇപ്പോൾ കടന്നുപോയിരിക്കും. മിസ്രൈമിലെ ആദ്യജാതന്മാരുടെ മരണത്തിൻ്റെ ആ രോദനം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കും. അർദ്ധരാത്രി മിസ്രൈമിൽ നിന്ന് വിട്ടുപോകുന്നത്, മിസ്രൈമിൽ പിന്തുടർന്നതും ചെങ്കടലിൽ കൂടെ നടന്നതും അവരുടെ ഓർമ്മയിലുണ്ടായിരിക്കും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വന്ന വഴി ഒരിക്കലും മറന്നു പോരുത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തതുപോലെ നിങ്ങൾ ഓർമ്മ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. പെസ ഓർമ്മയുടെ ശുശ്രൂഷയാണെന്ന് നമുക്കറിയാം. ചെങ്കടൽ കടന്നതിനെ തുടർന്ന് മിസ്രയീമ്യരുടെ സംഹാരം അവർ കണ്ടതാണ് നേരിട്ട്. അതെല്ലാം അവരുടെ മനസ്സിൽ കൂടെ ഇപ്പോൾ അവർ പെസ കഴിച്ചപ്പോൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഇപ്പോൾ അവർ കനാൻ നടന്ന് ഇനി കനാന്യരുടെ പരാജയത്തിനൊരു മുൻകുറിയായും കൂടി ആയിട്ടാണ് വാസ്തവത്തിൽ ഈ പെസ അവർ ആചരിക്കുന്നത്. നമുക്കറിയാം പെസ കുഞ്ഞാടിനെ കൊല്ലുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഒരു മുൻകുറിയായിട്ട് നമുക്കറിയാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ പെസ കുഞ്ഞാട് വാർക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. പെസ കഴിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ വരുന്നത് ആ ഞായറാഴ്ചയാണ് ആദ്യബലം കറ്റ നീരാജനം ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 15:23 നാം വായിക്കുന്നുണ്ട് ആദ്യബലം ക്രിസ്തു. ശബ്ദത്തിൻ്റെ പിറ്റേനാൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ഹെരിയോ സമഭൂമിയിൽ വെച്ച് അവർ പെസ ആചരിച്ചു. വാസ്തവത്തിൽ ശത്രുവിനെ, ഞാൻ പറഞ്ഞല്ലോ, ശത്രുവിൻ്റെ മുമ്പിൽ വെച്ചാണ് ആ അനുഭവം. എന്നാൽ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് മേശം ഒരുക്കുന്നതിനാണ് നമ്മുടെ ദൈവം. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവത്തിൻ്റെ ജനത്തെ നടത്തിയത്. ആ ആരാധനയുടെ അനുഭവം അവർക്ക് കൊടുത്തു. നമ്മൾ പരിശോധന ഏൽക്കുമ്പോൾ വാസ്തവത്തെ തുടർന്ന് പെസഹ ആചരിക്കാൻ നമ്മൾ യോഗ്യരാക്കി തീർക്കുന്നു മാത്രമല്ല, തുടർന്ന് നമുക്ക് അവിടുത്തെ ആദ്യബലം കഴിക്കുവാനായിട്ടും ദൈവം ഇടയാക്കും. 5-ാമതായിട്ട് നാം കാണുന്ന ഇസ്രായേൽ മക്കൾ പെസ ഭക്ഷിച്ച് യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ദേശത്തിലെ വിളവ് അവർ ഭക്ഷിച്ചു. ന്യായപ്രമാണ കൽപ്പനയനുസരിച്ച് അവർ നീരാജന കറ്റ അർപ്പിച്ചിരിക്കണം. ലേവ്യ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട് 23-ാം അധ്യായത്തിൽ. അതിനുശേഷം അവർ കൊയ്ത്തിലെ വിളവും പുളിപ്പില്ലാത്ത അപ്പവും മലരും ഭക്ഷിച്ചു. കനാനിയർ യവക്കൊയ്ത്ത് നടത്തി കലവറകളിൽ സൂക്ഷിച്ചിരുന്ന ആ ധാന്യങ്ങളായിരിക്കാം അവരെടുത്ത് ഭക്ഷിച്ചത്. കാരണം ഇസ്രായേൽ മക്കളെ കണ്ട് അവർ എരിഹോ പട്ടണത്തിൽ കാലത്ത് കയറി പോയി കാണും. ഈ ധാന്യക്കലവറകളെ ഉപേക്ഷിച്ച് അവർ ഓടിപ്പോയി കാണും. അത് ഇസ്രായേൽ അനുഭവിച്ചു. ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച അവകാശത്തിലേക്ക് ജനം വിശ്വാസത്താൽ പ്രവേശിക്കുന്നതിൻ്റെ വലിയ ആദ്യത്തെ പടിയായിരുന്നു അത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ ഭക്ഷിച്ച ആ വിളവ് മരിച്ചവരിൽ നിന്ന് ഉയർത്ത ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സ്വർഗീയ അനുഗ്രഹങ്ങളെയും കാണിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് യോർദാനിലെ വെള്ളത്തിലൂടെ കടന്ന് പാപത്തിൽ നിന്നും മരിച്ച അവസ്ഥ പരിച്ഛേദന ചെയ്യപ്പെട്ടവരായി ജഡത്തിൻ്റെ മരണത്തെ കുറിക്കുന്നു. പെസ ആചരിക്കുന്നവരുടെ ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ ജനം ക്രിസ്തുവിനെ തന്നെ ഭുജിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ മഹനീയമായ ആത്മീയ സത്യം പൗലോസ് വിരിക്കുന്നത് നമുക്ക് ഗലാത്യ 2:20 താൻ തൻ്റെ അനുഭവം തന്നെ പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു എനിക്ക് വേണ്ടി മരിച്ചുയർത്ത ഏറ്റ ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ ആണ് ഞാൻ ജീവിക്കുന്നത്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. സമൃദ്ധിയുള്ള ഒരു ദേശത്തേക്ക് കൊണ്ടുചെല്ലാമെന്നാണ് ദൈവം വാഗ്ദത്തം ചെയ്തത്. ആ ദേശത്തിൻ്റെ സമൃദ്ധിയുടെ വർണ്ണന നമുക്ക് ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്.
ഗോതമ്പും മലരും യവവും മുന്തിരിവള്ളിയും അത്യവൃക്ഷവും ഉള്ള ദേശമാണ്. വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു മുൻകുറിയായിട്ടാണ് ഈ അനുഗ്രഹം അവർ, ഈ ഭക്ഷണം അവർ കഴിച്ചത്. കഴിഞ്ഞ നാളുകളിലൊക്കെയും അവർക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. 40 വർഷം അവർക്ക് മന്ന ലഭിച്ചുകൊണ്ടിരുന്നു. ദേശത്തിലെ വിളവ് അവർ അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം നാം വായിക്കുന്നത് അവരുടെ അവർക്ക് ലഭിച്ചിരുന്ന മന്ന നിന്നുപോയി. ദൈവത്തിൻ്റെ വലിയ ഒരു കരുതലായിരുന്നു കഴിഞ്ഞ 40 വർഷം ദൈവം അവർക്ക് കൊടുത്ത സ്വർഗത്തിലെ നിറക്കി കൊടുത്ത മന്ന. ഇസ്രായേൽ മക്കൾ മന്നയെ നിന്ദിച്ചപ്പോൾ ദൈവം ഒരിക്കലും ആ മന്ന നിർത്തിയില്ല. അവർക്കത് അതിനോട് പുച്ഛമായി പെരുമാറിയപ്പോൾ, സംസാരിച്ചപ്പോൾ പോലും ദൈവം ഒരിക്കലും ആ മന്ന നിർത്തിയില്ല. മരുഭൂമിയിൽ മുഴുവനും 40 വർഷം ഒരു ദിവസവും പോലും മുടങ്ങാതെ ദൈവം അവരെ ആ മന്ന കൊടുത്തു. ഇപ്പോൾ അവർ ദേശത്തിലെ വിളവ് ഭക്ഷിച്ചതിന് ശേഷം ആ മന്ന നിന്നുപോയി. ഇനി അവർ അനുഭവിക്കേണ്ടത് ദേശത്തിലെ അനുഭവം കൊണ്ടാണ്. ഇപ്പോൾ മരുഭൂമിയിലെ അലഞ്ഞിരിഞ്ഞുള്ള ജീവിതം അവസാനിച്ചു. നമ്മുടെ ആ ജഡീക ജീവിതം, ജഡത്താലുള്ള ജീവിതം നമ്മുടെ അവസാനിച്ചു. ഇപ്പോൾ കനാലിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്, അനുഗ്രഹദേശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഭക്ഷണമാണ് നാം ഇനി കഴിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ, എന്നെ ഭുജിക്കുന്നവൻ എന്നെ ജീവിക്കും. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഭക്ഷണമായി തരേണ്ടത്. എന്ത് വലിയ അനുഗ്രഹങ്ങളാണ് ഈ ഗിൽഗാലിൽ വെച്ച് അവർ അനുഭവിച്ചതെന്ന് നോക്കുക. ഈ എല്ലാ അനുഭവങ്ങളും, ഇസ്രായേൽ മക്കളുടെ അനുഭവങ്ങൾ നമ്മുടെയും അനുഭവങ്ങളാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നാം വാസ്തവത്തിൽ കർത്താവിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ, ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ ഓരോ ആത്മീയ പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള പാഠങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവസാനമായിട്ട് നാം കാണുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ് യോശുവയ്ക്കുള്ള. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് തയ്യാറായി. പെസഹ ആചരിച്ചു, ദേശത്തെ വിളവ് തന്നു, പരിച്ഛേദന ആചരിച്ചു, എല്ലാ കാര്യങ്ങളും കർത്താവ് ദൈവം പറഞ്ഞ കൽപ്പനകളെല്ലാം അവർ അനുസരിച്ച് അവർ വാസ്തവത്തിൽ കനാൻ ആക്രമിക്കാനായിട്ടുള്ള ഒരുക്കത്തിലായി കഴിഞ്ഞു. സൈന്യാധിപനായ യോശുവ ഇനി യെരിഹോ പട്ടണം എങ്ങനെ പിടിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. തൻ്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് വേണമെന്ന് പരിശോധിക്കുവാൻ, ശത്രു സൈന്യത്തിൻ്റെ നീക്കങ്ങളൊക്കെ പരിശോധിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് താൻ പെട്ടെന്ന് ഒരാളെ കാണുന്നത്. താൻ ചോദിക്കുകയാണ്, നീ ഇസ്രായേൽ പക്ഷക്കാരനാണോ അതോ ശത്രുപക്ഷക്കാരനാണോ? തനിക്ക് കിട്ടിയ മറുപടി തന്നെ വിസ്മയിക്കുന്നതായിരുന്നു. താൻ ഇസ്രായേൽ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ അല്ല. പിന്നെ എന്താ പറഞ്ഞത്? യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡധാരത്തിനു മുമ്പുള്ള ആ തിയോഫണി അല്ലെങ്കിൽ പ്രത്യക്ഷതയായിരുന്നു അതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമകാലത്ത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് ദൈവം ഓരോ വ്യക്തികൾക്ക് പ്രത്യക്ഷമായത് നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാനായിട്ട് കഴിയും. പരദേശിയായിരുന്ന അബ്രഹാമിന് ഒരു കർത്താവ് ഒരു സഞ്ചാരിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ഉപായിയായ യാക്കോബിൻ്റെ മുമ്പിൽ മൽപ്പിടുത്തക്കാരനായി എത്തി അവനെ വിധേയപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. തീച്ചുളിയിൽ അറിയപ്പെട്ട ശദ്രക് മേശക് അബേദ്നെഗോവരുടെ കൂടെ നടക്കുന്ന ഒരു സഹചാരിയായിട്ട്, 4-ാമത്തെ സഖിയായിട്ട് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ്, ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ചാണ് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇവിടെ ദാ യോശുവയുടെ മുമ്പിൽ, യോശുവ യുദ്ധത്തിന് വേണ്ടി പോ തയ്യാറെടുക്കുമ്പോൾ യഹോവയുടെ സേനയുടെ അധിപതിയായിട്ട് യോശുവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന യഹോവയെ, കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. താൻ ഏകനല്ല എന്നുള്ള ചിന്ത യോശയ്ക്ക് വലിയ കോൺഫിഡൻസ്, വലിയ ധൈര്യം നൽകുകയാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന 1-ാം അധ്യായത്തിൽ നാം അത് വായിച്ചാണ് യഹോവ അവന് വാഗ്ദത്തം ചെയ്തിരുന്നു, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ദൈവമായ യഹോവ മോശയോട് കൂടെ ഇരുന്നതുപോലെ യോശുവോട് കൂടെ ഇരിക്കണമെന്ന് ഇസ്രായേൽ മക്കൾ യോശുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇസ്രായേലിനോട് കൂടെ യഹോവയുണ്ടെന്ന് ശത്രുക്കൾ പോലും സാക്ഷ്യം പറഞ്ഞതാണ്. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന്,
രാഹവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഉറങ്ങിയുണ്ട്. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം കണ്ടതാണ് ചെങ്കടൽ വറ്റിച്ച് അവർ കടന്നപ്പോൾ. അവിടെ വെച്ചും ഇസ്രായേൽ പാടിയത് എന്തായിരുന്നു? യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന അവൻ്റെ നാമം. ഇസ്രായേലിൻ്റെ സർവ്വസൈനാധ്യത്തിൻ്റെ അധിപതിയായി, സഹായിയായിട്ടാണ് ഇപ്പോൾ ദൈവം അവിടെ എത്തിയിരിക്കുന്നത്. ദൈവം അവനെ ധൈര്യപ്പെടുത്തുവാനും അവൻ്റെ സാന്നിധ്യം യോശുവയ്ക്ക് വലിയ ധൈര്യത്തിനും ഉറപ്പിനും കാരണമായി തീർന്നു. മാത്രമല്ല, അമോര്യരുടെ പാപം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ എത്തിയിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ആരംഭിക്കുവാനും സമയമായി എന്ന് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയെ തിരിച്ചറിഞ്ഞ യോശുവ ഉടനെ സാഷ്ടാംഗം വീണ് അവനെ ആരാധിക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. എന്നിട്ട് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്താണെന്ന് അവൻ ഉടനെ ചോദിച്ചു. എന്താണ് അവിടെ പറഞ്ഞത്? എൻ്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകും. വിശുദ്ധനായി ദൈവത്തിൻ്റെ സാന്നിധ്യം ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ചു. ഹോരേബിൽ വെച്ച് മോശയ്ക്ക് ഇതേ അനുഭവം തന്നെ ദൈവം കൊടുത്തു. യോശുവ ആ കൽപ്പന അനുസരിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനാണ്. സൈന്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എരിഹോ അതിൽ കീഴടക്കുന്നതിന് ഉള്ള നിർദ്ദേശങ്ങളെല്ലാം ദൈവത്തിൻ്റെ സൈന്യാധിപൻ തരും എന്നുള്ള വലിയ ഉറപ്പ് യോശുവയ്ക്ക് കിട്ടി. യോശുവ അതനുസരിച്ചാൽ മാത്രം മതി. മോശയ്ക്ക് തൻ്റെ ശുശ്രൂഷ ആരംഭത്തിൽ പഠിക്കേണ്ടി വന്ന അതേ പാഠം തന്നെ യോശുവയ്ക്കും ദൈവം പഠിപ്പിക്കുകയാണ്. യഹോവയുടെ വിശുദ്ധിയും പരമാധികാരവും അതിനെ അവർ തന്നെ തന്നെ കീഴ്പ്പെടുത്തുകയാണ്. ഈ അധ്യായത്തിൽ ഒന്നാമതായി ദൈവത്തിൻ്റെ ആയിട്ടുള്ള ഉടമ്പടി അവർ പുതുക്കണമായിരുന്നു. ദൈവത്തിൻ്റെ നന്മകളെ അവർ ഓർക്കണമായിരുന്നു. മൂന്നാമത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കണമായിരുന്നു. ഗിൽഗാൽ നമുക്ക് വലിയ പാഠങ്ങൾ തരുന്ന സ്ഥലമാണ്. ഞാൻ 5-6 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഒന്ന്, ഗിൽഗാൽ ഈസ് ദ പ്ലേസ് ഓഫ് റിമംബ്രൻസ്. നമുക്ക് ഓർമ്മ തരുന്ന, ഓർമ്മയുടെ സ്ഥാനമാണ്. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സ്ഥാനം കാൽവറി ക്രൂസ്. രണ്ടാമത്, നമുക്ക് പുനർജനനം, പുനരുദ്ധാനം ചെയ്യപ്പെട്ട സ്ഥലമാണ്. നാം കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന സ്ഥലമാണ് ഗിൽഗാൽ. മൂന്നാമത്, നമ്മളെ തന്നെ ത്യജിക്കുന്ന, നമ്മളെ തന്നെ പരിത്യാഗം ചെയ്യുന്ന പരിച്ഛേദനയുടെ അനുഭവം നടക്കുന്ന സ്ഥലമാണ് ഗിൽഗാൽ. ഇറ്റ്സ് ദ പ്ലേസ് ഓഫ് റിനൗൺസിയേഷൻ. ഫോർത്ത്ലി, അവർ യഥാസ്ഥാനപ്പെട്ട അവസ്ഥയായിരുന്നു. പെസഹ ആചരിച്ച് ദൈവമായിട്ടുള്ള കൂട്ടായ്മ. ഇറ്റ്സ് ദ പ്ലേസ് ഓഫ് റിസ്റ്റോറേഷൻ. അഞ്ചാമതായിട്ട്, ഇറ്റ്സ് ദ പ്ലേസ് ഓഫ് റിയലൈസേഷൻ. അവരുടെ അഭിലാഷ സഫലീകരണമായിരുന്നു. ദേശത്തിലെ വിളവ് അനുഭവിച്ച് അവർ ആഗ്രഹം സാധിച്ച സ്ഥലം. പിന്നീട് അവസാനമായി, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെവലേഷൻ. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ലഭിച്ച സ്ഥലമായിരുന്നു ഗിൽഗാൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഗിൽഗാലിൻ്റെ അനുഭവം എത്രയോ വലിയ പാഠങ്ങളാണ് തരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കിയാൽ യോശുവയുടെ പുസ്തകത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ആത്മീയ പാഠങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമായി തീരണം. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഗിൽഗാലിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടായേ തീരും. അത് നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഉണ്ടായി വരുവാൻ ഈ ചെറിയ പഠനങ്ങൾ ഇടയാകട്ടെ. അവൻ്റെ വിലയേറെ നാമം മഹത്വപ്പെടുത്തുന്നു.